നീ തന്നെ പോയി പ്രാർത്ഥിക്കേ. യാക്കോബായ ഓർത്തഡോക്സ് തർക്കത്തിൽ നിയമ നിർമ്മാണത്തിന് സർക്കാർ ബില്ല് അല്ലെങ്കിലും ഇങ്ങനെ ഒരു ദൈവഭയവും ഇല്ല, ഒരു പേടിയും ഇല്ല. അതന്നാടി നീ തന്നെ പോയി പ്രാർത്ഥിച്ചാൽ ദൈവം വിളി കേൾക്കില്ലേ? ഒന്ന് പോടി. ഓ, നിങ്ങൾ എന്തെങ്കിലും പോയി കാണിക്ക്. ഓ ശല്യം, ക്രിസ്മസിന് ഇനി 2 ദിവസമേ ഉള്ളൂ, കരോളൊക്കെ ഇറങ്ങി എന്ന കേട്ടെ. നമ്മുടെ പള്ളിയുടെ കരോള് ഇന്ന് രാത്രി വരുമായിരിക്കും. ആ ഫ്രണ്ടിലെ ക്രിസ്മസ് ലൈറ്റും സ്റ്റാർസും ഒക്കെ ഒന്ന് ഇട്ടേ. ഓ പിന്നെ നിനക്ക് അതൊക്കെ ഒന്ന് പറഞ്ഞാ മതി. ഇപ്പോഴത്തെ കറണ്ട് ചാർജ് എത്രയാണെന്ന് വല്ലതും അറിയാമോ? എല്ലാം ഞാൻ തന്നെ അടയ്ക്കണ്ടേ? എന്റെ പൊന്നിച്ചായ അല്ലേ തന്നെ നിങ്ങളുടെ പിശുക്ക് കാരണം നിങ്ങളുടെ പിശുക്കൻ പാപ്പച്ചൻ എന്ന എല്ലാരും വിളിക്കുന്നേ. ക്രിസ്മസ് ആയിട്ടെങ്കിലും ആ പിശുക്കൊക്കെ ഒന്ന് മാറ്റിയിട്ട് ആ ക്രിസ്മസ് ലൈറ്റ് സ്റ്റാർസ് ഒക്കെ ഒന്ന് ഇട്ടേ. ഓ പിന്നെ നാട്ടുകാരൊന്നും അല്ലല്ലോ എനിക്ക് ചെലവിന് തരുന്നത്. ആ എന്തേലും ആട്ടെ, ദേ ഞാൻ ആ ലൈറ്റും സ്റ്റാർസും ഒക്കെ ഇട്ടിട്ടുണ്ട്. നേരെ ഒത്തിരിയായി, വാ നമുക്ക് കിടക്കാം. ദൈവത്തിന്റെ സ്തുതി. എത്രയും സ്നേഹം നിറഞ്ഞ ദൈവജനമേ, നിങ്ങൾക്ക് ഏവർക്കും എന്നും ജീവിക്കുന്ന ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ ജീവവചനത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതം ഏറ്റവും സന്തോഷകരമായും സമാധാനപരമായും പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും. എന്നാൽ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ചില നഷ്ടപ്പെടലുകൾ ഉണ്ടാകുമ്പോൾ, രോഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, അപ്പോഴാണ് നാം സടകുടഞ്ഞ് എഴുന്നേൽക്കുകയും ജീവിതത്തിലെ വെല്ലുവിളികളെ വിജയപൂർവ്വം നേരിടുകയും ചെയ്യുന്നത്. എന്തു രസമല്ലേ നമ്മുടെ എൽദോസച്ഛന്റെ ജീവവചനം കേൾക്കാൻ. അതെ അതെ, വലിയ അനുഗ്രഹമാണ് നമുക്ക് ഇത് നാട്ടിൽ ഇരുന്ന് കേൾക്കാൻ സാധിക്കുന്നത് തന്നെ. ഓസ്ട്രേലിയയിലുള്ള അച്ഛന്റെ സെന്റ് തോമസ് ഇടവക്കാർ എന്തു ഭാഗ്യം ചെയ്തവരാ, അവർക്കിത് നേരിട്ട് കാണാനും അനുഭവിക്കാനും സാധിക്കുന്നുണ്ടല്ലോ. മേരി, ക്രിസ്മസിന്റെ അടുത്തല്ലൂടി എന്ത് പെട്ടെന്ന് ഈ വർഷം കടന്നുപോയേ? ഈ വർഷമെങ്കിലും നമ്മുടെ വീട്ടിൽ കരോൾ വരുമോ ആവോ? നമ്മുടെ വീട് ഈ കുന്നിന്മേലായതുകൊണ്ട് എല്ലാവർക്കും മടിയാണ്. പിന്നെ നമ്മൾ പാവപ്പെട്ടവരല്ലേ, സ്വന്തമായ ഒരു വീട് പോലുമില്ല. പക്ഷേ എന്റെ മനസ്സ് പറയുന്നു ഈ വർഷം നമ്മുടെ വീട്ടിൽ കരോൾ വരുമെന്ന്. എന്തായാലും ഞാൻ പുറത്ത് ക്രിസ്മസ് ലൈറ്റ്സും സ്റ്റാർസും ഒക്കെ ഇട്ടിട്ടുണ്ട്, എന്നെ പോലെ അല്ലല്ലോ. അവർക്ക് ഇരുട്ടൊന്നും ശീലം കാണില്ല. എന്റെ മക്കളന്ന് ഓസ്ട്രേലിയയെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാ. നിങ്ങളുടെ മക്കളെ 20 രൂപയുണ്ട്, അടിച്ചു പൊളിക്കേ. ഇനി എങ്ങോട്ടാണ് അടുത്തത്? ഞങ്ങൾ ചിലപ്പോ ആ തോമാച്ചാന്റെ വീട്ടിൽ നിന്ന് പോകുമായിരിക്കും. ഏത്? ആ കണ്ണുകൊട്ടന്റെ വീട്ടിലോ? അതങ്ങ് മല കയറി പോകണ്ടേ. പിന്നെ എല്ലാം നിങ്ങളുടെ ഇഷ്ടം. വെറുതെ അല്ല ഇങ്ങനെ പിസിക്കൻ പാപ്പച്ചൻ എന്ന് വിളിക്കുന്നത്. മക്കളൊക്കെ അങ്ങ് ഓസ്ട്രേലിയയിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇങ്ങനെ വിശക്ക് മാറണ്ടേ? എന്നെ ചെയ്യുന്നേ ആ കുന്നു കയറി പോണോ? ക്രിസ്മസ് ആയിട്ട് നമ്മളെല്ലാവരുടെയും വീട്ടിൽ പോയി യേശുവിന്റെ ജനനം അറിയിക്കണ്ടേ? അത് ശരിയാ, കഴിഞ്ഞ വർഷവും നമ്മൾ പോയില്ല, ഈ വർഷമെങ്കിലും നമ്മൾ അങ്ങോട്ട് പോകണം. എന്നാ പിന്നെ കരോള് പാടി നമുക്ക് പോയാലോ? ഒത്തിരി പേരുണ്ടോടി മേരി? ഈ വീടിന്റെ മുറ്റ
എന്റെ സന്തോഷം മക്കളെ, നിങ്ങൾ ഞങ്ങളുടെ ഈ വാടക വീട്ടിൽ വന്നല്ലോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നല്ല അടിപൊളി കരൾപ്പാട്ടുകളൊക്കെ ആയിരുന്നു കേട്ടോ. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ തോമാച്ചായ, നമുക്ക് പള്ളി വരുമ്പോ കാണാം. ശരിയടാ മക്കളെ, ഞങ്ങളുടെ സംഭാവനയായിട്ട് ദേ ഇത് വെച്ചോ, 50 രൂപയെ ഉള്ളു കേട്ടോ. ഓ വളരെ സന്തോഷം. എന്നാ ശരി, ഹാപ്പി ക്രിസ്മസ്. എന്ത് നല്ല മനുഷ്യരല്ലേ അവര്. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ? അത് ശരിയാ, വളരെ കഷ്ടത്തിലാണ് അവര്. സ്വന്തമായി ഒരു വീട് പോലും ഇല്ല. അവരുടെ ഇല്ലായ്മയിൽ നിന്ന് വരെ അവർ നമുക്ക് 50 രൂപ തന്നില്ലേ. മറ്റേ പൂക്കാച്ച മുതലാളി പോലെ അല്ല. പൂക്കച്ചൻ അല്ലടാ, പാപ്പച്ചൻ മുതലാളി. ഓ, എല്ലാം ഒന്ന് തന്നെയാ. എടാ, എനിക്കൊരു ഐഡിയ. നമുക്ക് ഈ വർഷത്തെ ചാരിറ്റി പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഇവർക്കൊരു വീട് കൊടുത്തു കൊടുക്കാം. ഐഡിയ ഒക്കെ നല്ലതാ, പക്ഷേ അതൊന്നും നമ്മളെ കൊണ്ട് കൂടിയേ കൂടത്തില്ല. നമുക്ക് നമ്മുടെ ഓസ്ട്രേലിയയിലുള്ള ബ്രിസ്ബെയിനിലെ എൽദോസത്തിന്റെ സെന്റ് തോമസ് പള്ളിയിലെ ഒരു റിക്വസ്റ്റ് ഇടാം. അവിടുത്തെ ഇടവേക്കാരൊക്കെ നല്ലവരാണ്. അവര് വിചാരിച്ച ഇതൊക്കെ മറക്കും. ആ, അത് ശരിയാ. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ അച്ഛനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ആ ഹലോ അച്ഛ. ആ ഹലോ, നിങ്ങളതൊന്നും ഓർത്ത് ഭയപ്പെടേണ്ട. ക്രിസ്ത്യൻ സെന്റ് തോമസ് പള്ളിയിലെ ഇടവേക്കാരൊക്കെ നല്ലവരാണേ. ഞാൻ അവരോട് പറഞ്ഞോളാം, എല്ലാം ശരിയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ബ്രിസ്ബെയിൻ സെന്റ് തോമസ് പള്ളിയിലെ നല്ലവരായ പാരിഷ് മെമ്പേഴ്സിന്റെ സഹായത്തോടും സഹകരണത്തോടും കൂടി ആ വീടിന്റെ പണി പൂർത്തിയായി. സുഹൃത്തുക്കളെ, ആ വീടിന്റെ പണി പൂർത്തിയായി. താങ്ക്സ് ഫോർ ഓൾ യുവർ വാല്യുവൽ സപ്പോർട്ട് ത്രൂ ഔട്ട് ദീസ് ഇയേഴ്സ് ആൻഡ് പ്ലീസ് കീപ് സപ്പോർട്ടിംഗ് അസ് ഇൻ അവർ ചാരിറ്റി വർക്ക്സ്. ഗോഡ് ബ്ലെസ് യു ഓൾ.